അസ്സലാമു അലൈക്കും. ഒരു വ്യക്തി കാളയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം. ഒരു വ്യക്തി ഒരു കാള തന്നെ കുത്തുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് തൻ്റെ ജോലിയിൽ നിന്നും തന്നെ പെട്ടെന്ന് പിരിച്ചുവിടുമെന്നും അതുപോലെ തന്നെ ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് മറ്റു ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും എന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരാൾ കുറേ കാളകളെ സ്വന്തമാക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവുമെന്നാണ്. അതുപോലെ തന്നെ ഒരാൾ തനിക്കൊരു കാളയെ തരുന്നു, അപ്പോൾ തനിക്കൊരു കാളയെ ലഭിച്ചതായും ആ കാളപ്പുറത്ത് താൻ സഞ്ചരിക്കുന്നതുമായാണ് ഇങ്ങനെ ഒരാൾ സ്വപ്നം കാണുന്നത് എങ്കിൽ ഈ രൂപത്തിൽ സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഭരണാധികാരിയിൽ നിന്നും അദ്ദേഹത്തിന് നല്ലൊരു ജോലി ലഭിക്കുമെന്നും അതുപോലെ തന്നെ ആ ജോലിയിലൂടെ ഇദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തുമെന്നുമൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ഉടമപ്പെടുത്തിയ തൻ്റെ കാളയുടെ ഒരു കൊമ്പ് മുറിഞ്ഞു പോകുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് ജോലിയിലും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലും ചില പ്രയാസങ്ങളുണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു അവിവാഹിതയായ ഒരു സ്ത്രീ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്ത്രീക്ക് ഉടനെ വിവാഹം ഉണ്ടാകും എന്നാണ്. ഇനി ഒരാൾ ഒരു കാളയെ അറുത്ത് അതിൻ്റെ മാംസം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരാൾ കാളയെ അറുക്കുന്നതായി മാത്രമാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഒരു കാളയെയോ അതുപോലെ തന്നെ പശുക്കുട്ടിയെയൊക്കെ അറുക്കുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് ഇദ്ദേഹം ഒരാളെ കീഴ്പ്പെടുത്തുമെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധനം ഇദ്ദേഹം ഭക്ഷിക്കുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി ഒരു അങ്ങാടിയിലോ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെയുള്ള ഒരു കാള, ഒരു കറങ്ങി നടക്കുന്ന ഒരു അനാഥമായ ഒരു കാള ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ഉടമ ആരാന്നറിയില്ല, അങ്ങനെയുള്ള ഒരു അനാഥമായി കറങ്ങി നടക്കുന്ന ഒരു കാളയെയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ കാളയെക്കുറിച്ചുള്ള കുറച്ച് വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ലാ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.